രണ്ടായിരത്തി പതിനാറിൽ അഫ്ഗാനിലെ ഐസിസ് ഖുറേഷൻ ക്യാമ്പുകൾ തകർത്തത് റോയും ഡൽഹി പോലീസും സിഐയുമായി ചേർന്ന സംയുക്ത ഓപ്പറേഷനിൽ നിന്ന് വെളിപ്പെടുത്തൽ അഫ്ഗാനിലെ ഐസിസ് ഖുറേഷൻ ക്യാമ്പുകൾ തകർക്കാൻ യു എസ് ഇന്ത്യ സംയുക്ത ഓപ്പറേഷൻ രണ്ടായിരത്തി പതിനാറിൽ നടന്നതായാണ് വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാറിൽ സി എഎയുമായി ചേർന്ന് റോയും ഡൽഹി പോലീസും ഒരു ജോയിന്റ് ഓപ്പറേഷൻ നടത്തി അഫ്ഗാനിലെ തീവ്രവാദ ക്യാമ്പുകൾ കണ്ടെത്തി ഡ്രോൺ ആക്രമണത്തിൽ തകർത്തതായാണ് ഇന്ത്യയുടെ മാസികയുടെ വെളിപ്പെടുത്തൽ ഇന്ത്യയുടെ പിടിയിലായ ഇപ്പോൾ കാബോൾ വിമാനത്താവളത്തിന് പുറത്ത് ചാവറായി പൊട്ടിത്തെറിച്ച ഐസിസ് ഖുറഷ്യൻ തീവ്രവാദി അബ്ദുൾ റഹ്മാൻ അൽ ലോഗ്രി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ ഡ്രോൺ ആക്രമണം രണ്ടായിരത്തി പതിനാറിൽ യു നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ താലിബാന്റെയും ഐസിസ് ഖുറഷന്റെയും അറുന്നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും ഡൽഹി പോലീസിന്റെ ഒരു പ്രത്യേക യൂണിറ്റുമാണ് അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറേഷിന്റെ പരിശീലന ക്യാമ്പുകൾ തകർക്കാൻ സി ഐയുമായി രഹസ്യ പ്രവർത്തനം നടത്തിയത് കഴിഞ്ഞ മാസം കാബോൾ വിമാനത്താവളത്തിന് പുറത്ത് പൊട്ടിത്തെറിച്ച ചാവേർ അഞ്ചു വർഷം മുമ്പ് ഡൽഹിയിൽ പിടിക്കപ്പെട്ടിരുന്നു പിന്നീട് ഇയാളെ അഫ്ഗാനിസ്ഥാനിലേക്ക് നാട് കടത്തിയെന്നാണ് ഇന്ത്യന്റെ മാസിക പുറത്തുവിടുന്ന വിവരങ്ങൾ ചാവേറായ അബ്ദുൾ റഹ്മാൻ അൽ ലോഗ്രിയെ ഇന്ത്യൻ ഏജൻസികൾ പിന്നീട് അഫ്ഗാന് കൈമാറുകയായിരുന്നു അവിടെ ഈ തീവ്രവാദി ഐസിസ് ൻ പരിശീലന ക്യാമ്പുകളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തി ഈ ക്യാമ്പുകളാണ് പിന്നീട് യു എസ് ഡ്രോൺ ആക്രമണങ്ങളിൽ ലക്ഷ്യം വെച്ചതായി വിവിധ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ചാവേർ ബോംബർ നേരത്തെ വിദ്യാർത്ഥിയായിട്ടാണ് ഇന്ത്യയിലെത്തിയത് പിന്നീട് ഫരിദാബാദിൽ ഒരു കോളേജിൽ പ്രവേശനം നേടി എങ്കിലും ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിന് പകരം അദ്ദേഹം ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ഇതിനിടയിലാണ് അബ്ദുൾ റഹ്മാൻ അൽ ലോഗ്രി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ പിടിയിലാകുന്നത് പിന്നീടാണ് തടവ് ശിക്ഷയ്ക്കു ശേഷം ഇയാളെ അഫ്ഗാനിലേക്ക് കൈമാറുന്നതും അതേസമയം കശ്മീരിലെ യുവാക്കൾ വിവേകത്തോടെ പ്രവർത്തിക്കുന്നതിനാൽ കശ്മീർ താഴ്വരയിലെ തീവ്രവാദി ഗ്രൂപ്പുകളുടെ റിക്രൂട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞതായി ജമ്മു ജമ്മുകശ്മീർ പോലീസ് മേധാവി ദിൽബാഗ് സിംഗ് പറയുന്നു വിവിധ തീവ്രവാദ സംഘടനകളുടെ ഉന്നതനൃത്വം തുടച്ചുനീക്കപ്പെട്ടതിനാൽ കശ്മീരിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ പാക് അനുകൂല ശക്തികളുടെ നിരാശയിൽ നിന്നും ഉണ്ടാകുന്നതാണെന്നും ദിൽബാഗ് പറയുന്നു യുവാക്കൾ ഇപ്പോൾ വിവേകത്തോടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് തന്നെ പ്രാദേശിക തീവ്രവാദ റിക്രൂട്ട്മെന്റ് വർദ്ധിക്കുന്നില്ല റിക്രൂട്ട്മെന്റ് ഗണ്യമായി കുറഞ്ഞു യുവാക്കൾ അവരുടെ ജീവിതത്തിലും കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നതായി ദിൽബാഗ് സിംഗ് ചൂണ്ടിക്കാട്ടി സമാധാനം നിലനിർത്താനാണ് അധികൃതരുടെ ആഗ്രഹം അങ്ങനെ ആളുകൾക്ക് സമാധാനപരമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയും അതിനായാണ് ജമ്മുകാശ്മീർ പോലീസിന്റെ പ്രവർത്തനമെന്നും ദിൽബാഗ് സിംഗ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഏതാനും വർഷങ്ങളെ അപേക്ഷിച്ച് കശ്മീരിൽ മൊത്തത്തിലുള്ള സ്ഥിതി ഇപ്പോൾ ഏറെ സമാധാനപരമാണെന്നും ദിൽബാഗ് സിംഗ് അവകാശപ്പെട്ടു ബന്ദിപൂർ ജില്ലയിലെ സോപ്പോർ സുംബൽ പ്രദേശങ്ങളൊഴികെ വടക്കൻ കശ്മീരിൽ ഒരു ഭീകരവാദ നീക്കങ്ങൾ നന്നേ കുറവാണെന്നും അത് നിയന്ത്രിക്കാനായിരുന്നു ഡി പറയുന്നു ഡിഫൻസ് ഡെസ്ക് കേരള കമ്മിതി